മാദക സുഗന്ധം. സുനീത് ഇന്ന് വളരെ സന്തോഷിക്കും. ആരത്, ആരവിടെ? ഒരു കുട്ടിയുടെ കൈകളാണല്ലോ കണ്ടത്, അതാരാണെന്ന് അറിയണം. ഏയ് നിൽക്കൂ, ആരാണ് നീ? നീ ആരാണ്? ഇവിടെ എങ്ങനെ വന്നു? എന്ത് കാര്യത്തിന് വേണ്ടിയാണ് വന്നത്? ഞാൻ പാരസാണ്, ഇവിടെ കളിക്കാനാ വന്നത്. കളിക്കാനോ? പാരസ് ആരാണ്? അങ്ങയുടെ പുത്രൻ പാരസ്. എന്റെ പുത്രനോ? കാളിയനാഗത്തിന്റെ പുത്രനോ? അതെ പിതാവേ, ഞാൻ അങ്ങയുടെ പുത്രനാണ്, അങ്ങയുടെ തന്നെ അംശം. എന്നെ അങ്ങേക്ക് മനസ്സിലാവുന്നില്ലേ? യശോദ, കണ്ണൻ എവിടെ? നന്ദരാജൻ കണ്ണൻ എങ്ങോട്ട് പോയി എന്ന് എനിക്കറിയില്ല. അവൻ എനിക്ക് വാക്ക് നൽകിയതാണ് ഒരിക്കലും യമുന തീരത്തേക്ക് വരില്ലെന്ന്. അവൻ എന്റെ വാക്ക് ലംഘിക്കാൻ സാധിക്കില്ല. നന്ദരാജൻ എന്റെ പുത്രൻ എങ്ങോട്ട് പോയി? ഈ ബാലകൻ എന്താ കണ്ണനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? വരൂ, നമുക്ക് നോക്കാം. അവൻ പന്തടിക്കാൻ യമുനയിലേക്ക് ചാടി. കണ്ണ, കണ്ണ, കണ്ണ! കണ്ണൻ അങ്ങനെ ചെയ്യില്ല. അവൻ ഈ മാതാവിന് വാക്ക് നൽകിയതാണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും തന്നെ സംഭവിക്കില്ല. യശോദേ, ചെറിയ ഈ യുദ്ധത്തിൽ ഒരു നിയമം മാത്രമേ ഉണ്ടാകൂ, അതായത് ഈ യുദ്ധം നിയമത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മുക്തമായിരിക്കും. അതേതായാലും വളരെ നന്നായി, എനിക്ക് സ്വീകാര്യമാണ്. എങ്കിൽ യുദ്ധം ആരംഭിക്കാമോ? വരൂ. വരൂ, വരൂ. അയ്യോ, എന്ത് മോതിരം! മാതാവേ, നന്ദരാജൻ വേഗം പോയാലും എന്റെ കണ്ണനെ രക്ഷിക്കും. നന്ദരാജൻ, നമ്മുടെ കണ്ണൻ വരും. നീ ബോധാവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കണ്ണൻ തീർച്ചയായും വരും. എങ്ങനെ വരും? അങ്ങ് ഇവിടെയല്ലേ നിൽക്കുന്നത്? പിന്നെ നമ്മുടെ പുത്രൻ എങ്ങനെയാണ് എത്തുക? ചെറിയൊരു ബാലകനാണ്. ആരും അവനെ സഹായിക്കാൻ വേണ്ടി പോയിട്ടില്ല. എങ്ങനെ അവൻ വരും? എല്ലാം നിങ്ങൾ കാരണമാണ് സംഭവിച്ചത്. നിങ്ങളെല്ലാവരും സ്വന്തം സ്വാർത്ഥത കാരണം എന്റെ കണ്ണനെ മുതിർന്ന വ്യക്തിയാക്കി മാറ്റി, അവനെ ഈശ്വരനാക്കി മാറ്റി. ആരും അവനെ കുറിച്ച് ആലോചിച്ചില്ല. ഒരു പിഞ്ചു ബാലകൻ ഇതെല്ലാം എങ്ങനെ ചെയ്യുമെന്ന് ഒരു വ്യക്തി പോലും ആലോചിച്ചില്ല. ആരും അവന്റെ പ്രായം പരിഗണിച്ചില്ല. എന്റെ കണ്ണൻ! യശോദേ, കണ്ണു തുറക്കൂ. യശോദേ, കണ്ണു തുറക്കൂ. യശോദേ, വീണ്ടും അബോധാവസ്ഥയിലായതിന്റെ അർത്ഥം അസുഖം വളരെ തീവ്രമാണെന്നാണ്. വീണ്ടും വീണ്ടും യശോദ അബോധാവസ്ഥയിലാകുന്നത് ഇവരുടെ ജീവൻ വിപത്തിലാണെന്നതിന്റെ സൂചനയാണ്. യശോദയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി എനിക്ക് ഏത് വിധേനയെങ്കിലും കണ്ണനെ തിരികെ കൊണ്ടുവന്നേ മതിയാകും. എനിക്കിവിടെ നിന്ന് പുറത്ത് കടക്കണം. ഒരു വ്യക്തിയാണോ ഈ കാണുന്ന മോതിരം എല്ലാം ധരിക്കുന്നത്? അതെ, ഒരേ ഒരു വ്യക്തി. പക്ഷെ എത്രയധികം മോതിരങ്ങളുണ്ട്! അവയെ ഇതുപോലുള്ള 100 വ്യക്തികൾ ധരിച്ചാലും അവസാനിക്കാൻ പോകുന്നില്ലല്ലോ. എന്താണ് ആലോചിക്കുന്നത് ബാലക? ഞാൻ ആലോചിച്ചത്, ഒരു വ്യക്തിയാണ് ഇത്രയും അധികം മോതിരങ്ങൾ ധരിക്കുന്നതെങ്കിൽ അത് ആരായിരിക്കുമെന്നാണ്.
എന്റെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. ഭഗവാൻ ശ്രീരാമനോ? നാരായണ നാരായണ, ഭഗവാൻ ശ്രീരാമന്റെ മോതിരങ്ങളോ നാഗലോകത്തോ? പക്ഷെ പ്രഭു, നമുക്കത് അറിയണമെന്നുണ്ട്. ഭഗവാൻ ശ്രീരാമന്റെ മോതിരങ്ങളുടെ സംരക്ഷണം നാഗവംശത്തിലെ സർവശ്രേഷ്ഠനായ നാഗം വാസുകി നിർവഹിക്കുന്നത് എന്തിനാണ്? ഈ കഥയുടെ പിന്നിലുള്ള കാരണം എന്താണ് പ്രഭു? ദയവായി അതെന്നോട് സവിസ്തരം പറഞ്ഞാലും പ്രഭു. അങ്ങയുടെ ആകാംക്ഷ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ദേവർഷെ. അങ്ങ് അന്തർയാമിയാണ് പ്രഭു. എന്റെ ആകാംക്ഷ അവസാനിപ്പിച്ചാലും പ്രഭു. ദേവർഷെ, ലോകത്ത് ധർമ്മത്തിന് എപ്പോഴൊക്കെ അപജയം സംഭവിക്കുന്നുവോ അപ്പോഴൊക്കെ പൃഥ്വിയിൽ നാം മനുഷ്യരൂപത്തിൽ അവതാരമെടുത്തിട്ടുണ്ട്. ലോകത്ത് നിന്ന് അധർമ്മത്തെ അവസാനിപ്പിച്ച് ധർമ്മത്തെ നിലനിർത്തുന്നതിനു വേണ്ടി കാലക്രമേണ ആ ജീവിതഘട്ടം അവസാനിക്കുന്നതോടെ നമുക്ക് നമ്മുടെ മനുഷ്യ ശരീരം ഉപേക്ഷിക്കേണ്ടത് അനിവാര്യമായിത്തീരുന്നു. പക്ഷേ ത്രേതായുഗത്തിൽ ജീവിതമരണഘട്ടത്തെ പൂർത്തിയാക്കാൻ സാധിച്ചില്ല. യമരാജന് നമ്മുടെ സമീപമെത്തുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ടായി. നാരായണ നാരായണ, യമരാജൻ അങ്ങയുടെ സമീപമെത്തുന്നതിന് ബുദ്ധിമുട്ടോ? അതെന്തുകൊണ്ടാണ് പ്രഭു? എന്തെന്നാൽ നമുക്കും നമ്മുടെ മൃത്യുവിനും മധ്യേ നമ്മുടെ ഒരു പരമഭക്തൻ ഒരു പർവ്വതം പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. ജയ് ശ്രീരാം, 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 ജയ് ശ്രീരാം. ചിത്രഗുപ്ത, ഇന്നങ്ങ് വളരെ ചിന്താധീനനാണല്ലോ. അതെ യമദേവ, ഏത് കാര്യത്തെക്കുറിച്ചാണോ ഞാൻ ചിന്തിക്കുന്നത്, അഥവാ അത് സംഭവിച്ചാൽ ഒരുപക്ഷെ ആദ്യമായിരിക്കും നിശ്ചയിക്കപ്പെട്ട വിധി തിരുത്തപ്പെടുന്നത്. അങ്ങ് പറയുന്നത് മനസ്സിലാകുന്നില്ലല്ലോ യമദേവ. കാലചക്രമനുസരിച്ച് ഓരോരുത്തരുടെയും ജീവിതത്തിന്റെയും മരണത്തിന്റെയും സമയം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. കാലചക്രത്തിന്റെ ഗതിയിൽ മാറ്റമുണ്ടാവില്ല ചിത്രഗുപ്ത. ജനിച്ചെങ്കിൽ മരിക്കുക തന്നെ വേണം. അത് ദേവന്മാരായാലും അസുരന്മാരായാലും അല്ലെങ്കിൽ മനുഷ്യരായാലും യമദേവന്റെ കർമ്മങ്ങളിൽ ആർക്കും വിഘ്നം സൃഷ്ടിക്കാൻ സാധിക്കില്ല. യമദേവ, ഭഗവാൻ ശ്രീരാമന്റെ പൃഥ്വിവാസം ഉപേക്ഷിച്ച് തിരിച്ചെത്തുവാനുള്ള സമയം ആഗതമായിരിക്കുകയാണ്. പക്ഷേ വ്യക്തമാക്കൂ ചിത്രഗുപ്ത. രാമഭക്തനായ ഹനുമാനാണ് എന്റെ ചിന്താ വിഷയം പ്രഭു. ഹനുമാന്റെ കാര്യത്തിലും വിധിയിൽ വ്യത്യാസമില്ലല്ലോ ചിത്രഗുപ്ത. ഇത് സത്യത്തിന്റെ വിജയം, ഒരിക്കലും സംഭവിക്കില്ല. ഞാൻ ഉള്ളിടത്തോളം എന്റെ ഭഗവാനായ ശ്രീരാമന് ഈ ലോകത്തുള്ള ഒരു ശക്തിക്കും വിനാശം വരുത്തുവാൻ സാധിക്കില്ല. അതിനീ ശാരീരികമായാലും അല്ലെങ്കിൽ മാനസികമായാലും യമരാജന് എന്റെ ഭഗവാൻ ശ്രീരാമന്റെ സമീപം എത്തണമെങ്കിൽ എന്നെ നേരിടേണ്ടതായി വരും. ജയ് ശ്രീരാം, ജയ് ശ്രീരാം. കാലഗതിയുടെ കടമയുമായി കാലനായി അമരാജനണഞ്ഞു. ആരു വിജയം നേടുവതെന്ന് കാത്തിരുന്ന് കാണുക നമ്മൾ. രാമഭക്തൻ അഞ്ജന പുത്രൻ ഓടിയണയുന്നു. ഭക്തിയാകും കോട്ടയുയർത്താൻ മാരുതി അണയുന്നു. ജയമോദാം മാരുതി ഹനുമാന്, ജയമോദാം ഭക്ത കുലോത്തമന്, ജയമോദാം മാരുതി ഹനുമാന്. ജയ് ശ്രീരാം. പ്രണാമം പ്രഭു. പ്രണാമം പ്രഭു. വിഷ്ണുവിനാൽ സംരക്ഷിക്കപ്പെടുന്ന യമുനയിൽ സ്ഥിതി ചെയ്യുന്ന ദിവ്യസ്ഥാനത്തെ നശിപ്പിക്കാൻ രൂപമാറ്റം വരുത്തി കംസൻ അവിടേക്ക് പ്രവേശിക്കുന്നു. പുത്രവിയോഗത്താൽ ദുഃഖിതയായ സുനീതിക്ക് മായാസുരനിൽ നിന്നും പുത്രനായ പാരസിനെ രക്ഷപ്പെടുത്താമെന്ന് കണ്ണൻ വാക്ക് നൽകുന്നു. സുനീതി,